നരേന്ദ്രമോദി സർക്കാരിന്റേത് ജനവിരുദ്ധ നയങ്ങളെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള സഖ്യം പടുത്തുയർത്താൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ്. പശ്ചിമ ബംഗാളിലെ സഖ്യങ്ങളെക്കുറിച്ചുള്ള തീരുമാനം പ്ലീനത്തിന് ശേഷം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പുതിയ രീതികൾ ആവിഷ്കരിക്കുമെന്നും യെച്ചൂരി വ്യക്തമാക്കി. So we are emphasizing on deepening our contacts with the Indian people through the mass line that the party has adopted, and through such deepening to intensify the struggles, popular struggles, in or by projecting the alternative policy framework that we have, with an idea of first strengthening the party's own independent strength, on that basis strengthening left unity, and on that basis to forge the unity of left and democratic forces, to project an alternative set of policies. കേരള സിപിഐഎമ്മിലെ വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് സീതാറാം യെച്ചൂരി. വിഭാഗീയത ഇല്ലാതാക്കുന്നതിൽ വലിയ തോതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു. ലൈക്ക് വി ഫോട്ട് ഫാക്ഷനലിസം ടു കം ടു ദ സ്റ്റേജ് ഓഫ് ദം ഓൺലി ബീയിങ് വെസ്റ്റിജസ് നൗ. ലാസ്റ്റ് ടൈം ഇൻ ആവർ റിപ്പോർട്ട് വി യൂസ്ഡ് ടു ടോക്ക് അബൌട്ട് ഫാക്ഷനലിസം ഇൻ കേരള. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് വെസ്റ്റിജസ് ഓഫ് ഫാക്ഷനലിസം ഇൻ കേരള. എൻ ഇംപ്രൂവ്മെന്റ്. So like that we will improve further when we will not talk about factionalism. കൊൽക്കത്തയിൽ നടക്കുന്ന സിപിഐഎം സംഘടനാ പ്ലീനത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച പ്രമേയത്തിലും റിപ്പോർട്ടിന്മേലും ചർച്ച പുരോഗമിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേർന്നു. സന്തോഷ്, വിവരങ്ങൾ. മറിയ, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബഹുജന പ്രക്ഷോഭത്തിലൂടെ സിപിഎമ്മിന്റെ സ്വതന്ത്ര ശക്തിയും ഇടത് ഐക്യവും ശക്തിപ്പെടുത്തുക എന്നുള്ളതിന് ഊന്നൽ നൽകുന്നതാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച സംഘടനാ പ്രമേയം. സംഘടനാ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാത്രി 8 മണി വരെ ചർച്ച നീളും. തുടർന്ന് നാളെയും മറ്റന്നാളും ചർച്ച പുരോഗമിക്കും. ഈ ചർച്ചയിൽ പ്രധാനമായും പ്രതിനിധി സഖാക്കൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൽ സംഘടനയ്ക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച ആഴത്തിലുള്ള ആത്മപരിശോധനയും അതോടൊപ്പം തന്നെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ സംഘടന ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങളുമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച സംഘടനാ പ്രമേയവും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടും നിലവിലെ സാഹചര്യത്തിലെ സമസ്ത മേഖലകളിലെയും പ്രശ്നങ്ങൾ വളരെ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. ഉച്ചയ്ക്ക് പ്രവർത്തകരെ കണ്ട സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി പുതിയ പരീക്ഷണങ്ങൾ പുതിയ രീതികൾ പരീക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ തൊഴിലാളികളെയും കർഷകരെയും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ കൂടെ നിർത്തിക്കൊണ്ട് പുതിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ബിജെപിയും ആർഎസ്എസ് സംഘടനകളും രാജ്യത്ത് വലിയ തോതിലുള്ള വർഗീയത സൃഷ്ടിക്കുകയും അസഹിഷ്ണുതയും ഫാസിസവും നിറഞ്ഞ ഒരു ഹിന്ദുരാഷ്ട്രം സൃഷ്ടിക്കാനാണ് ഈ സംഘടനകൾ ശ്രമിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനെ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും ആർഎസ്എസും സംഘപരിവാറും നടത്തുന്ന ഇടപെടലുകൾ ജാഗ്രതയോടെ കണ്ട് ഈ മേഖലകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പാർട്ടി പ്രമേയം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ പ്രമേയത്തിന്മേലുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ചർച്ചയിൽ ഉയർന്നുവരുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിച്ചുകൊണ്ട് പാർട്ടി പ്ലീനം പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിന് പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളും. മറിയ, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ജവഹർലാൽ നെഹ്റുവിനെയും സോണിയാഗാന്ധിയെയും കടന്നാക്രമിച്ച കോൺഗ്രസ് മുഖപത്രം. കശ്മീർ പ്രശ്നം വഷളാക്കിയത് നെഹ്റുവെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ പിതാവ് ഫാസിസ്റ്റ് പോരാളിയെന്നും മുഖപത്രത്തിൽ ആരോപിച്ചു. മഹാരാഷ്ട്ര കോൺഗ്രസിന്റെ മുഖപത്രമായ കോൺഗ്രസ് ദർശനിലാണ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം. സംഭവത്തിന്റെ പേരിൽ കണ്ടന്റ് എഡിറ്റർ സുധീർ ജോഷിയെ പുറത്താക്കി. കോൺഗ്രസ് പാർട്ടിയുടെ 131-ാം സ്ഥാപക ദിനത്തിലാണ് മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖപത്രമായ കോൺഗ്രസ് ദർശനിൽ വിവാദ ലേഖനം പ്രസിദ്ധീകരിച്ചത്. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും അധ്യക്ഷ സോണിയാഗാന്ധിക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ലേഖനത്തിൽ ഉന്നയിച്ചത്. നെഹ്റുവിന്റെ വിദേശ നയങ്ങളും അയൽ രാജ്യങ്ങളുമായുള്ള സമീപനവും പ്രശ്നങ്ങൾക്കു മാത്രമേ വഴിവച്ചിട്ടുള്ളൂവെന്ന് ലേഖനത്തിൽ പറയുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വാക്കുകൾ നെഹ്റു ചെവികൊണ്ടിരുന്നില്ല.
ഉപപ്രധാനമന്ത്രി എന്ന നിലയിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും സർദാർ പട്ടേലിന്റെ അഭിപ്രായങ്ങൾ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പരിഗണിച്ചിരുന്നില്ല. കാശ്മീർ പ്രശ്നത്തിൽ സർദാർ പട്ടേലിന്റെ വാക്ക് കേൾക്കാൻ നെഹ്റു തയ്യാറാകാത്തതാണ് പ്രശ്നം രൂക്ഷമാകാൻ കാരണമെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ചൈന ടിബറ്റ് പ്രശ്നത്തിലും നെഹ്റു ആധിപത്യം പ്രകടമായിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെയും കടുത്ത വിമർശനമാണ് ലേഖനത്തിനുള്ളത്. പാർട്ടിയിൽ അംഗമായി രണ്ടു മാസത്തിനകം അധ്യക്ഷയായ ആളാണ് സോണിയ. സോണിയയുടെ പിതാവ് ഇറ്റലിയിലെ ഫാസിസ്റ്റ് സേനയിലെ അംഗമായിരുന്നെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ലേഖനം വിവാദമായതോടെ ബൈലൈനില്ലാതെ പ്രസിദ്ധീകരിച്ച ലേഖനം ആരാണ് എഴുതിയതെന്ന് അറിയില്ലെന്നും സംഭവത്തിൽ ഖേദിക്കുന്നുവെന്നും അറിയിച്ച് മുംബൈ കോൺഗ്രസ് പ്രദേശ അധ്യക്ഷനും ചീഫ് എഡിറ്ററുമായ സഞ്ജയ് നിരുപം രംഗത്തെത്തി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഡൽഹിയിലെ ദാദ്രി കൊലപാതകം വഴിത്തിരിവിലേക്ക്. കൊല്ലപ്പെട്ട അഖ്ലഖിന്റെ വീട്ടിലുണ്ടായിരുന്നത് ആട്ടിറച്ചിയെന്ന് റിപ്പോർട്ട്. വെറ്റിനറി ഓഫീസറാണ് റിപ്പോർട്ട് നൽകിയത്. ബീഫ് വീട്ടിൽ സൂക്ഷിച്ചെന്നാരോപിച്ച് സംഘപരിവാർ നടത്തിയ ആക്രമണത്തിലായിരുന്നു അഖ്ലഖ് കൊല്ലപ്പെടുന്നത്. ദാദ്രിയിൽ ഹിന്ദുത്വവാദികൾ തല്ലിക്കൊന്ന മധ്യവയസ്കന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നത് മട്ടനായിരുന്നുവെന്നാണ് വിദഗ്ധ റിപ്പോർട്ട്. ഇറച്ചി പരിശോധിച്ച വെറ്റിനറി ഓഫീസർ നൽകിയ റിപ്പോർട്ടിലാണ് ആട്ടിറച്ചി എന്ന സ്ഥിരീകരണം. മധ്യവയസ്കന്റെ വീട്ടിൽ പശുവിറച്ചി സൂക്ഷിച്ചെന്നാരോപിച്ചായിരുന്നു 15 സംഘം മധ്യവയസ്കനെ തല്ലിക്കൊന്നത്. ഫോറൻസിക് പരിശോധനയിലും മധ്യവയസ്കന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ബീഫല്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വെറ്റിനറി ഡോക്ടർമാരുടെ വിദഗ്ധ റിപ്പോർട്ടിലും ഈ സ്ഥിരീകരണമുള്ളത്. ബി ജെ പി പ്രാദേശിക നേതാവിന്റെ മകനടക്കമുള്ളവരെ പോലീസ് പ്രതിചേർത്തിരുന്നു. മുഹമ്മദ് അഖ്ലഖിന്റെ കുടുംബം പശുവിനെ കൊന്ന് ഭക്ഷിച്ചെന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ അറിയിപ്പുണ്ടായതിനെ തുടർന്നാണ് ഹിന്ദുത്വവാദികൾ വീടാക്രമിച്ച് 52-കാരനായ അഖ്ലഖിനെ തല്ലിക്കൊന്നത്. വീട്ടിലെ ഫ്രിഡ്ജിൽ മാംസകഷ്ണങ്ങൾ കണ്ടതോടെ ഇവർ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസ് കുറ്റപത്രത്തിലും പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വായന മരിക്കുന്നില്ലെന്ന് നടൻ മമ്മൂട്ടി. മലബാർ കലാപത്തെക്കുറിച്ചുള്ള കെ ടി ജലീൽ രചിച്ച മലബാർ കലാപം ഒരു പുനർവായന എന്ന പുസ്തകം പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1921 മലബാറിൽ നടന്ന പോരാട്ടത്തെ വ്യത്യസ്ത വീക്ഷണകോണിൽ ഈ ഗ്രന്ഥത്തിലൂടെ ഡോക്ടർ കെ ടി ജലീൽ എംഎൽഎ അവതരിപ്പിക്കുന്നു. ഇതേപോലെ വേറൊരു സാഹിത്യ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടി വന്നപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഒരു സാധാരണ മലയാളി, ശരാശരി മലയാളി 17,000 രൂപയോളം ഒരു വർഷം പത്ര മാസികകൾക്കും പുസ്തകങ്ങൾക്കുമായി ചെലവാക്കുന്നു എന്നാണ്. ഒരു മലയാളി എനിക്ക് വളരെയേറെ അഭിമാനം തോന്നി. സാക്ഷരര് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന ഇതുപോലെ നമ്മൾ ഇത്രത്തോളം പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഇത്രത്തോളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളോ വായിക്കാൻ ചിലവഴിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അത്ഭുതമാണ്. ചാണ്ടിയുമ്മനും മുഖ്യമന്ത്രിക്കുമെതിരെ ബിജു രാധാകൃഷ്ണൻ. ചാണ്ടിയുമ്മനെതിരായ തെളിവുകൾ കോടതിയിൽ ഏൽപ്പിക്കും. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിട്ടാൽ തെളിവുകൾ ഉണ്ടാകുമെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹിഡൻ എഗ്രിമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ബിജു രാധാകൃഷ്ണനെ കള്ളനോ കൊലപാതകിയെന്നോ പറയാൻ യാതൊരു അർഹതയും ഇല്ല. അങ്ങനെയാണെങ്കിൽ ചങ്ങൂറ്റം ഉണ്ടെങ്കിൽ രാജ്യത്തെ ശുദ്ധമായ അന്വേഷണത്തെ നേരിടട്ടെ. അങ്ങനെയാണെങ്കിൽ അന്നേരം അറിയാം ആരാണ് യഥാർത്ഥ കള്ളനും കൊലപാതകിയും. ഡൽഹി ക്രിക്കറ്റ് അഴിമതിയിൽ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി കീർത്തി ആസാദ്. എല്ലാ നിയമവിരുദ്ധ നടപടികളുടെയും ധാർമ്മിക ഉത്തരവാദിത്തം ജെയ്റ്റ്ലിക്കാണെന്ന് കീർത്തി കുറ്റപ്പെടുത്തി. അതിനിടെ അഴിമതിയിൽ അന്വേഷണം ആരംഭിച്ചതായി ഏകാംഗ കമ്മീഷൻ ഗോപാൽ സുബ്രഹ്മണ്യം അറിയിച്ചു. ആർക്കും ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവ് മനീഷ് സിസോദിയ പറഞ്ഞു. 10 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് എൽ പി ജി സബ്സിഡിയില്ല. ഉപഭോക്താക്കളുടെ പങ്കാളിക്ക് 10 ലക്ഷത്തിന് മേൽ വരുമാനമുണ്ടെങ്കിലും സബ്സിഡി റദ്ദാക്കും. അടുത്ത മാസം മുതൽ നിയന്ത്രണം നിലവിൽ വരും. നിരവധി കുടുംബങ്ങൾക്ക് സബ്സിഡി ഇല്ലാതാകും. മണ്ഡലകാലം അവസാനിച്ചപ്പോൾ ശബരിമലയിലെ വരുമാനത്തിൽ മുൻ വർഷത്തിനേക്കാൾ 10 കോടി രൂപയുടെ കുറവ്. 130 കോടി രൂപയാണ് ഇത്തവണത്തെ നടവരവ്. കഴിഞ്ഞ വർഷം ഇത് 141 കോടിയായിരുന്നു. വെള്ളപ്പൊക്കം കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വരവ് കുറഞ്ഞതാണ് വരുമാനം കുറയാൻ കാരണം.